അല്ല സ്റ്റുഡൻസ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടത് റീമാൻ ഇന്റഗ്രലും അതിൻ്റെ യുണീക്നെസ്സും ആണ്. അല്ലെ, എഫ് റീമാൻ ഇന്റഗ്രബിൾ ആണ് എന്ന് പറയണമെങ്കിൽ എസ് എഫ് പിയും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ചെറുതാകണം. ഡിഫറൻസേ ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ചെറുതാകുന്നത്? നോം ചെറുതാകുന്ന അനുസരിച്ച്, നോം ബി ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ ആകുമ്പോൾ. അപ്പോൾ നോം ചെറുതാകല്ലേ, നോം ബി ടെൻസ് ടു സീറോ, എസ് എഫ് പി ടെൻസ് ടു എൽ. അപ്പോൾ എസ് എഫ് പിയുടെ ലിമിറ്റിനെയാണ് നമ്മൾ പണ്ട് ഇന്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞത്. ദാറ്റ് മീൻസ് ഇന്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എൽ. ഈ എഴുതിയ വാല്യൂ എൽ ആണ് ഇന്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ എല്ലിൻ്റെ വാല്യൂ, എൽ എൽ ഡാഷ് എന്ന് രണ്ട് വാല്യൂ ഇല്ല, എല്ലിൻ്റെ വാല്യൂ യുണീക്ക് ആണെന്നാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് തിയറം പ്രൂവ് ചെയ്തത്. ദാറ്റ് മീൻസ് വാല്യൂ എൽ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് യുണീക്ക്. റീമാൻ ഇന്റഗ്രലിൻ്റെ വാല്യൂ എൽ എന്ന് തന്നെയല്ല, എൽ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ്. ആർ എ ബിയിലെ മെമ്പർ ആണെങ്കിൽ എ തുടങ്ങി ബി വരെയുള്ള ആ ഫംഗ്ഷൻ്റെ ഇന്റഗ്രൽ ആണത്, അത് യുണീക്കാണ്. ഇതിനെ ഇങ്ങനെയും ഷോർട്ടായിട്ട് എഴുതാറുണ്ട്. സാധാരണ നമ്മൾ ഒരിടത്തും കാണാറില്ല, റിയലിലാണ് ഇങ്ങനെ എഴുതുക. ഇന്റഗ്രൽ എ ടു ബി എഫ് ഡി എക്സും എഫ് ഓഫ് എക്സും ഒക്കെ അണ്ടർസ്റ്റുഡ് ആണ്, വേരിയബിളൊക്കെ കൊടുത്തോളുക എന്നുള്ളതാണ്. അപ്പോൾ മുമ്പ് പറഞ്ഞ തീരത്തെ ദ വാല്യൂ ഓഫ് റീമാൻ ഇന്റഗ്രൽ ഈസ് യുണീക്ക് എന്ന് മാത്രമായിട്ടും വേണമെങ്കിൽ ചോദിക്കാം. ദ വാല്യൂ ഓഫ്, ബാക്കിയൊന്നും വേണ്ട, വാല്യൂ ഓഫ് റീമാൻ ഇന്റഗ്രൽ ഈസ് യുണീക്ക് എന്ന് മാത്രമായിട്ടും ആ തീരത്തെ സ്റ്റേറ്റ് ചെയ്യാം. അപ്പോഴും കഴിഞ്ഞ പ്രൂഫ് തന്നെയാണ് നമുക്ക് കൊടുക്കേണ്ടത്. നൗ വി മൂവ് ടു അൻ എക്സാമ്പിൾ ഓഫ് റീമാൻ ഇന്റഗ്രേഷൻ യൂസിങ് റീമാൻ സംസ്. റീമാൻ സംസ് ഉപയോഗിച്ച്, എപ്സിലോൺ ഡെൽറ്റ റിലേഷൻഷിപ്സ് ഉപയോഗിച്ച്, ലിമിറ്റ് വാല്യൂ എന്നുള്ള രീതിയിലല്ല, നമ്മളൊരു ഫംഗ്ഷൻ്റെ റീമാൻ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഓർ വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ്, അതൊരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ കാര്യം എടുക്കുന്നത്, എവരി കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഈസ് റീമാൻ ഇന്റഗ്രബിൾ. റീമാൻ ഇന്റഗ്രബിൾ ഫംഗ്ഷന് ഒരു എക്സാമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. എവരി കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഈസ് റീമാൻ ഇന്റഗ്രബിൾ. റീമാൻ ഇന്റഗ്രബിൾ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകും. ഇന്റഗ്രബിൾ എന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഈസ് റീമാൻ ഇന്റഗ്രബിൾ. ഓവർ ഓവർ ക്ലോസ് വിൻഡോ എ ബി, ഓവർ ക്ലോസ് വിൻഡോ എ ബി. ഇതിനെ ഷോർട്ടായിട്ട് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കെ എന്ന് ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ കെ എലമെന്റ് ഓഫ് റീമാൻ ഇന്റഗ്രബിൾ ഫംഗ്ഷൻസ് ഓവർ ക്ലോസ് വിൻഡോ എ ബിയുടെ കളക്ഷൻസ്. കെ മാത്രമല്ല, ഒത്തിരി ഫംഗ്ഷൻസ് എ ബിയിൽ റീമാൻ ഇന്റഗ്രബിൾ ആയിട്ടുണ്ടാകും. അങ്ങനത്തെ എല്ലാത്തിൻ്റെയും കളക്ഷനാണ് ആർ എ ബി നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഇതിന് പകരം കെ എലമെൻ്റ് ഓഫ് ആർ എ ബി എന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ കോൺസ്റ്റൻറ്റ് കെ കൊണ്ട് ഡിറ്റർമിൻ ചെയ്യുന്നു. വി റൈറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ ഫോർ ഓൾ എക്സ് എലമെൻ്റ് ഓഫ് ക്ലോസ് ഇൻട്രോൾ എ ബി, ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. ഇനി ഇത് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് പാർട്ടീഷനൊക്കെ വേണം. അപ്പോൾ നമ്മൾ ക്ലോസ് ഇൻട്രോൾ എ ബി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ക്ലോസ് ഇൻട്രോൾ എ ബിയുടെ പാർട്ടീഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. എ ഈക്വൽ ടു എക്സ് നോട്ട്, അടുത്ത പോയിന്റ് എക്സ് വൺ, അടുത്ത പോയിന്റ് എക്സ് ടു, അങ്ങനെ എക്സ് എൻ മൈനസ് വൺ, ബി ഈക്വൽ ടു എക്സ് എൻ. ഇതാണ് നമ്മളുടെ പാർട്ടീഷൻ. പാർട്ടീഷൻ പോരാ, നമുക്ക് ടാഗ്ഡ് പാർട്ടീഷൻ വേണം. ആദ്യത്തെ ഇൻ്റർവെലിൽ നിന്ന് നമ്മൾ ടി വൺ, രണ്ടാമത്തേതിൽ നിന്നൊരു പോയിന്റ് ടി ടു, അതെവിടെ വേണമെങ്കിലും ആകാം, മൂന്നാമത്തെ നിന്നൊരു പോയിന്റ് ടി ത്രീ, അങ്ങനെ ലാസ്റ്റത്തെ നിന്നൊരു പോയിന്റ് ടി എൻ, അങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓർ ഇൻ ഷോർട്ട് വി ക്യാൻ റൈറ്റ് ദ പാർട്ടീഷൻ ടാഗ്ഡ് പാർട്ടീഷൻ പി. ടാഗ്ഡ് ആകുമ്പോൾ ചിലയിടത്ത് ഇങ്ങനെ ഒരു ഡോട്ട് ഇടുന്ന രീതിയൊക്കെ ഉണ്ട്. ടാഗ്ഡ് പാർട്ടി അല്ല, ടാഗ്ഡ് എന്ന് പറഞ്ഞാലും മതി. ടാഗ്ഡ് പാർട്ടീഷൻ പി ഈക്വൽ ടു, ഇപ്പോൾ ഡോട്ട് കണ്ടാൽ അത് ഒരു പോയിന്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്, ടാഗ്ഡ് ആണ്. വെറുതെ പി എഴുതിയ പാർട്ടീഷൻ നിങ്ങൾ രണ്ടു തരത്തിലും കണ്ടല്ലോ. എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ എന്ന് പറയുന്ന ഐ ഈക്വൽ ടു വൺ ടു എൻ, എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ, അതാണ് പാർട്ടീഷൻ. ഒരു പോയിന്റിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഐ തിൻ്റെ നിന്ന് ടി ഐ, അങ്ങനെയും കൂടെ ആണെങ്കിൽ ഇത് ഐ ഈക്വൽ ടു വൺ ടു എൻ ടാഗ്ഡ് പാർട്ടീഷൻ ആയിരിക്കും. അപ്പോൾ കൺസിഡർ ദ ടാഗ്ഡ് പാർട്ടീഷൻ. ദെൻ വി ക്യാൻ റൈറ്റ് എസ് എഫ് പി. എസ് പി എഫ് എന്ന് ചിലയിടത്ത് എഴുതുമെന്നൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ ചിലപ്പോൾ അറിയാതെ പറയും, ഞാനൊക്കെ പഠിച്ചത് എസ് പി എഫ് എന്നാണ്. നിങ്ങളുടെ ബാട്ടിലിൻ്റെ ടെക്സ്റ്റിൽ അത് എസ് എഫ് പി എന്നാണ് എഴുതുന്നത്. പണ്ട് മാലിക്കിൻ്റെ പുസ്തകത്തിൽ എസ് പി എഫ് എന്നാണ് അതിനെ എഴുതിക്കൊണ്ടിരുന്നത്. എസ് എഫ് പി ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? എഫ് ഓഫ് ടി ഐ ഇൻറ്റു എഫ് ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് വൺ. ആ ഐ എത്ത് ഇൻറ്റർവെലിൻ്റെ ലെന്താണ്,
അതിനെ ചിലപ്പോൾ ഡെൽറ്റ എക്സ് ഐ എന്നൊക്കെ എഴുതുന്ന ഒരു രീതിയുണ്ടല്ലോ, എന്ത് ചെറിയതാണ് ഡെൽറ്റ എക്സ് ഐ എന്നൊക്കെ എഴുതുന്ന രീതിയുണ്ട്, ഇവിടെ എഴുതി കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ കണ്ടാലും നിങ്ങൾ ഇതാണെന്ന് മനസ്സിലാക്കണം. ഡെൽറ്റ എക്സ് ഐ ഈക്വൽ ടു ലെങ്ത് ഓഫ് ദയർ സബ് ഇൻട്രോൾ എക്സ് ഐ മൈനസ് വൺ. ദെൻ ഹിയർ ദ ഫംഗ്ഷൻ ഇസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. എ ബിയിലെ ഏത് പോയിന്റ് എടുത്താലും എഫ് എക്സ് കെ ആണ്. ഇപ്പോൾ ടി ഐ എന്ന് പറയുന്നതിലെ സബ് ഇൻട്രോൾസിലെ പോയിന്റ് ആണ്, അതും ഓട്ടോമാറ്റിക് ആയിട്ട് എ ബിയിലെ പോയിന്റ് ആകും. അപ്പോൾ എല്ലായിടത്തും ഈ ഫംഗ്ഷൻ്റെ വാല്യൂ കെ ആണ്. സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ കെ ഇൻറ്റു എക്സ് ഐ മൈനസ് വൺ എന്നായി, വിച്ച് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ഐ മൈനസ്. കെ കോൺസ്റ്റൻ്റ് എല്ലായിടത്തും ഒരുപോലെയാണ്, എക്സ് ഐ മൈനസ് വൺ എന്ന് നമുക്ക് എഴുതാം. ഇനി നിങ്ങൾ അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കാണുക. കെ ഇൻറ്റു എക്സ് ഐ മൈനസ് വൺ, ഐ ഈക്വൽ ടു വൺ കൊടുക്കുമ്പോൾ അത് എക്സ് വൺ മൈനസ് എക്സ് സീറോ എന്നാവും. ഐ ഈക്വൽ ടു ടു കൊടുക്കുമ്പം അത് എക്സ് ടു മൈനസ് എക്സ് വൺ എന്നാവും, പ്ലസ് എക്സെട്ര. അങ്ങനെ പോയി ഐ ഈക്വൽ ടു എൻ കൊടുക്കുമ്പം എക്സ് എൻ മൈനസ് ഓഫ് എക്സ് എൻ മൈനസ് വൺ എന്നാകും അതിൻ്റെ ഫോം. ഇവിടെ ചില ക്യാൻസലേഷൻസ് ഒക്കെ നടക്കും. എക്സ് വൺ മൈനസ് എക്സ് വൺ എല്ലാം തന്നെ പോകല്ലേ, ഈ മൈനസ് എക്സ് നോട്ട് ഇനി വരത്തില്ല. പിന്നെ എന്നാ എക്സ് എൻ മൈനസ് വൺ ഇവിടെ ഉണ്ടാവും, എക്സ് എൻ മൈനസ് വൺ മൈനസ് എക്സ് എൻ മൈനസ് ടു അതും പോയി. അപ്പോൾ നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് എന്നതാ, ഇത് എക്സ് എൻ മൈനസ് എക്സ് നോട്ട് ആണ്. അങ്ങനെ വരുമ്പോൾ എക്സ് എൻ എന്നാ ബി ആണ്, എക്സ് നോട്ട് എന്നാ എ ആണ്. ദിസ് ഇസ് ഈക്വൽ ടു ബി കെ ഇൻറ്റു ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് എൻ മൈനസ് എക്സ് നോട്ട് ഓർ കെ ഇൻറ്റു ബി മൈനസ് എ എന്നാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇതിന് പാർട്ടീഷനുമായിട്ടൊന്നും ഇപ്പോൾ ബന്ധമില്ലല്ലോ, പാർട്ടീഷനിലെ പോയിൻസ് ഒന്നുമായിട്ട് ബന്ധമില്ല. ഇൻ്റർവെലിൻ്റെ എൻ പോയിൻസും കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത കെ ആയിട്ട് മാത്രമേ ബന്ധമുള്ളൂ. എസ് എഫ് പി ഈക്വൽ ടു കെ ഇൻറ്റു ബി മൈനസ് എ. സോ ഗിവൺ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ, ഏത് എപ്സിലോൺ തന്നാലും പാർട്ടീഷൻ്റെ നോമുമായിട്ട് ഇതിന് ബന്ധമില്ല. നോം എത്ര വലുതായാലും ചെറുതായാലും എസ് എഫ് പി കെ ഇൻറ്റു ബി മൈനസ് എ ആണ്. അതുകൊണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും ഡെൽറ്റ എപ്സിലോൺ സെലക്ട് ചെയ്യാം. ചൂസ് ഡെൽറ്റ എപ്സിലോൺ ഈക്വൽ ടു, അത് എത്രയാണെന്നുള്ളത് ഇവിടെ പ്രാധാന്യമേ ഇല്ല. ഇൻ്റർവെലിൻ്റെ വിടുത്ത് ചെറുതോ വലുതോ ഒക്കെ ആയാലും എഫ് ടി ഐ കെ തന്നെയാണ്, കെ ഇൻറ്റു ബി മൈനസ് എ ആണ്. എഫ് പി കിട്ടുക ചുമ്മാ ഒരു വാല്യൂ വേണേൽ കൊടുക്കാം, അപ്പോൾ നോട്ട് വണ്ണോ അങ്ങനെയൊന്നും എഴുതണമെന്നില്ല, എന്തുകൊണ്ട് എഴുതാം. സച്ച് ദാറ്റ് നോംബി നോംബി ചെറുതായാലും വലുതായാലും ഒന്നും ഇവിടെ പ്രശ്നമില്ല. ചെറുതായാലും ഇങ്ങനെ തന്നെ നോംബി ലെസ് ദാൻ ഡെൽറ്റ എഫ്സിലോൺ, നോംബി ലെസ് ദാൻ എഫ്സിലോൺ എന്നാണ് ബുക്കിൽ എഴുതിയേക്കുന്നത്. നോംബി ലെസ് ദാൻ ഡെൽറ്റ എഫ്സിലോൺ മോഡുലസ് ഓഫ് എസ് എഫ് പി മോഡുലസ് ഓഫ് എസ് എഫ് പി മൈനസ് കെ ഇൻറ്റു ബി മൈനസ് എ, കെ ഇൻറ്റു ബി മൈനസ് എ ഈക്വൽ ടു എസ് എഫ് പിയുടെ വാല്യൂ കിട്ടിയത് കെ ഇൻറ്റു, എപ്പോഴാണെങ്കിലും അത് കെ ഇൻറ്റു ബി മൈനസ് എയിലേക്കാണ് എസ് എഫ്. അതുകൊണ്ട് കെ ഇൻറ്റു ബി മൈനസ് എ മൈനസ് കെ ഇൻറ്റു ബി മൈനസ് എ ആണ് എസ് എഫ് പി മൈനസ് കെ ഇൻറ്റു ബി മൈനസ് എ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു സീറോ. അത് സീറോ ആയതുകൊണ്ട് ഏത് എപ്സിലോൺ തന്നാലും ശരിയാവും, അതിനേക്കാൾ ചെറുതാണ്. ഇത് സീറോയാ, അപ്പോൾ ഏത് നമ്പറാണേലും ഗിവൺ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ, അത് വലുതോ ചെറുതോ ഒന്നും ആയാലും നമുക്ക് പ്രശ്നമില്ല. എസ് എഫ് പി കെ ഇൻറ്റു ബി മൈനസ് എ കോൺസ്റ്റൻ്റ് ആണ്, എസ് എഫ് പി കെ ഇൻറ്റു ബി മൈനസിലേക്ക് പോവും. എസ് എഫ് പിയുടെ ലിമിറ്റ് കെ ഇൻറ്റു ബി മൈനസ് എ ആണ്. ഗിവൺ എനി എപ്സിലോൺ ഡെൽറ്റ പറയുകയാണെങ്കിൽ ഗിവൺ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ വി ക്യാൻ ഫൈൻഡ് ഡെൽറ്റ എപ്സിലോൺ സച്ച് ദാറ്റ് നോംബി ലെസ് ദാൻ ദാറ്റ് ഡെൽറ്റ എപ്സിലോൺ ഇംപ്ലൈസ് എസ് എഫ് പി മൈനസ് കെ ഇൻറ്റു ബി മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ. സോ കെ ഇൻറ്റു ബി മൈനസ് എ ഈസ് ദ വാല്യൂ ഓഫ് ദ ഇൻറ്റഗ്രൽ, ഓർ വി ക്യാൻ റൈറ്റ് ഇൻറ്റഗ്രൽ എ ടു ബി കെ ഡി എക്സ്, കെ എന്നെഴുതിയാലും മതി എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ നൊട്ടേഷൻ. ഈക്വൽ ടു കെ ഇൻറ്റു ബി മൈനസ് എ. വേരിയബിൾ എഴുതുന്ന ഒരു പ്രാക്ടീസ് നമുക്കുണ്ടായിരുന്നു. വേരിയബിൾ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം, എഫ് ഓഫ് വൈ ഡി വൈ എന്ന് എഴുതാം, അങ്ങനെയൊക്കെയുള്ള വേരിയേഷൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ഇൻഡിക്കേറ്റ് ചെയ്യാതെ വേരിയബിൾ നമ്മൾ അസ്യൂം ചെയ്തോണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇൻറ്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ്, ഇൻറ്റഗ്രൽ എ ടു ബി എഫ് എന്ന് എഴുതാം, ഇൻറ്റഗ്രൽ എ ടു ബി കെ ഹിയർ ഈക്വൽ ടു കെ ഇൻറ്റു ബി മൈനസ് എ എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട്. നൗ വി ഡു അനദർ പ്രോബ്ലം യൂസിങ് റീമാൻ സം. ഷോ ദാറ്റ് എച്ച് ഇലവൻ ഓഫ് ആർ ഓഫ് സീറോ വൺ വേർ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ സീറോ വൺ. ഇത് നമ്മളുടെ പുതിയ ലാംഗ്വേജിൽ പറയുന്നേ ഉള്ളൂ. എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോൾ സീറോ വണ്ണിൽ നമ്മൾ എഴുതുന്നത് ഇൻറ്റഗ്രൽ സീറോ ടു വൺ, ഇൻറ്റഗ്രൽ സീറോ ടു വൺ എക്സ് ഡി എക്സ്. ഇത് ആർ എ ബിയിലാണെങ്കിൽ ഇതിനൊരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്കറിയാമല്ലോ. അത് എക്സ് സ്ക്വയർ ബൈ ടുവിന് ലിമിറ്റ്സ് കൊടുക്കുമ്പോൾ വൺ ബൈ ടു ആണ് ഇതിൻ്റെ വാല്യൂ എന്നൊക്കെ അറിയാം.
value 1 by integral 0 to 1 x dx equal to 1 by 2 nu prove cheyana nammal ivda cheynadu integral 0 to 1 x dx adana nammalde l ad exist cheyunnundengilana x ne Riemann integrable nu paraya x inde vera h of x nu vilikunu adonde element of r of over 0 1 integral de limits 0 1 0 adengi 1 varayulla integration ivda possible aanu ee function nu parney adonde element of r of element of r of 0 1 h of x equal to x nu parayunnathine pagaram integral 0 to 1 x dx x is appo pinne unique aanu inde value 1 by 2 aanannu nammal prove cheyan povunnathu. ഇത് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ട് ഈ വീഡിയോയിൽ ചെയ്യാം, അടുത്ത പാർട്ട് ഈ വീഡിയോയിൽ കൊള്ളും എന്ന് തോന്നുന്നില്ല. അപ്പോൾ ആദ്യത്തെ പാർട്ട് നമ്മളൊരു സ്പെഷ്യൽ പാർട്ടീഷ്യൻ, സാധാരണ നമ്മൾ പാർട്ടീഷ്യൻസിനെ പി എന്ന് വിളിക്കുക. ഇവിടെ ഒരു സ്പെഷ്യൽ പാർട്ടീഷ്യൻ ടാക്സിന് പ്രത്യേകതയുള്ളതുകൊണ്ട് ക്യൂ എന്നാണ് ഡിനോട്ട് ചെയ്യുക. കൺസിഡർ എ പാർട്ടീഷ്യൻ ക്യൂ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 ഡിഫൈൻഡ് ബൈ സബ് ഇൻ്റർവൽസിന് വ്യത്യാസമൊന്നുമില്ല. ഐ ഐ ഈക്വൽ ടു എക്സ് ഐ മൈനസ് 1 എക്സ് ഐ എന്നുള്ള നൊട്ടേഷൻ തന്നെയാണ് നമ്മൾ എടുക്കുക. പിന്നെ ടാക്സ് ഇൻ്റർവലിൽ ഏത് പോയിന്റ് വേണമെങ്കിലും അത് അന്നേരമാണ് നമ്മൾ പാർട്ടീഷനെ പി എന്ന് വിളിക്കുക. ഹിയർ വി ടേക്ക് ദ ടാക്സ് എസ് ടി ഐ എന്ന് എഴുതാറ്. പക്ഷെ ഇപ്പോൾ ക്യൂവിൻ്റെ ടാക്സിനെ നമ്മൾ ടാക്സ് ക്യൂ ഐ എന്നാണ് എഴുതുക. ആൻഡ് ക്യൂ ഐ ഈസ് ഡിഫൈൻഡ് ടു ബി ദ മിഡ് പോയിന്റ് ഓഫ് ദ ഇൻ്റർവൽ. അത് മിഡ് പോയിന്റ് എന്ന് പറയാം. നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് ഐ മൈനസ് 1 പ്ലസ് എക്സ് ഐ ഡിവൈഡഡ് ബൈ 2 ഈസ് ദ മിഡ് പോയിന്റ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ടാഗ് ആയിട്ട് സെലക്ട് ചെയ്യുക. ദെൻ ദ ടാഗ്ഡ് പാർട്ടീഷൻ ക്യൂ, ക്യൂ ഡോട്ട് ആണ് ശരിക്കും നൊട്ടേഷൻ, ക്യാൻ ബി റിട്ടൺ ആസ് ടാഗ്ഡ് പാർട്ടീഷൻ. എഴുതുമ്പോൾ ഇൻ്റർവൽ എഴുതും, ഇൻ്റർവലിൽ ടാഗ് എഴുതും. എക്സ് ഐ മൈനസ് 1 എക്സ് ഐ എന്ന് പറയുന്ന ഇൻ്റർവലിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ടാഗ് എന്താണ്, ക്യൂ ഐ എന്ന് എഴുതിയാൽ മതി. ക്യൂ ഐ ഈസ് ദ മിഡ് പോയിന്റ് എന്ന് ഓർക്കുക. ഫോർ ഐ ഈക്വൽ ടു 1 2 എക്സെട്ര അപ് ടു എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് എക്സ് 1 എക്സെട്ര എക്സ് എൻ ആണ് പാർട്ടീഷനിലെ സബ് ഇൻ്റർവൽസിൻ്റെ എൻ പോയിന്റ്സ്. അത് ഓർഡറിൽ എക്സ് നോട്ട് എക്സ് 1 ആദ്യത്തെ ഇൻ്റർവൽ, എക്സ് 1 എക്സ് 2 രണ്ടാമത്തെ ഇൻ്റർവൽ, ഐ ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ, ഐ ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ, എക്സ് 2 എക്സ് 3 അടുത്ത ഇൻ്റർവൽ, ഐ ഈക്വൽ ടു എൻ കൊടുക്കുമ്പോൾ എക്സ് എൻ മൈനസ് 1 എക്സ് എൻ ലാസ്റ്റ് ഇൻ്റർവൽ. അതങ്ങനെ വിസ്തരിച്ച് എഴുതുന്നതിന് പകരം നമ്മളിങ്ങനെ ഒരു നൊട്ടേഷൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ദിസ് ഇസ് ദ ടാഗ്ഡ് പാർട്ടീഷൻ. ദെൻ വി റൈറ്റ് ദ റീമാൻ സം. ഇതിന് നമ്മൾ റീമാൻ സം എഴുതിയാൽ റീമാൻ സം എന്ന എസ് എച്ച് ക്യൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ക്യൂ ഡോട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. എസ് എച്ച് ക്യൂ ആണ് ഇപ്പോഴത്തെ ഈ ഇവിടെ എല്ലാം കോളനാണ് കോമയ്ക്ക് പകരമായിട്ട് ഉപയോഗിച്ച് വരുന്നത് കേട്ടോ. അപ്പോൾ എസ് എച്ച് ക്യൂ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതണം, സിഗ്മ ഐ ഈക്വൽ ടു 1 ടു എൻ. എങ്ങനെ എഴുതണ്ടേ, നമ്മുടെ ഫംഗ്ഷൻ എന്നാ എച്ച്. അപ്പോൾ എഫ് ഓഫ് ടി ഐ എഴുതുന്ന പോലെ എച്ച് ഓഫ് ടി ഐയുടെ പകരം ക്യൂ ഐ. എഫ് ഓഫ് ടി ഐ അത് എഫ് ഫംഗ്ഷൻ ആകുമ്പോൾ, ഇപ്പോൾ എച്ച് ആ ഫംഗ്ഷൻ, ടി ഐ എന്നാ ടാഗ്, ഇവിടുത്തെ ടാഗ് എന്നാ ഈ പാർട്ടീഷൻ ക്യൂവിന് ക്യൂ ഐ എന്ന ടാഗിൻ്റെ പേര്, അവരുടെ പേര് വിളിച്ചതിലെ വ്യത്യാസമുള്ളൂ, ഇൻറ്റു എക്സ് ഐ മൈനസ് 1 ആണ് ഇവിടെ നമുക്ക് എഴുതാനുള്ളത്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 ടു എൻ എച്ച് ഓഫ് ക്യൂ ഐ എന്നാ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. എച്ച് ഓഫ് ക്യൂ ഐ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താ, ക്യൂ ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് 1 എന്ന് നമുക്ക് എഴുതാം. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു വാട്ട് ഇസ് ക്യൂ ഐ, ക്യൂ ഐ മിഡ് പോയിൻ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിഗ്മ ഐ ഈക്വൽ ടു 1 ടു എൻ ക്യൂ ഐ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് എക്സ് ഐ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ് ഐ മൈനസ് ഓഫ് എക്സ് ഐ മൈനസ് 1 എന്നാണ് ഇത്. ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 ടു എൻ ആ ഒരു ബൈ 2 ഉണ്ട്, അത് 1 ബൈ 2 ആയിട്ട് പുറത്തിടാം. പിന്നെ കാണുന്ന എന്നാ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ അത് എക്സ് ഐ സ്ക്വയർ മൈനസ് എക്സ് ഐ മൈനസ് 1 സ്ക്വയർ എന്നാണ് കാണുക. ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു, ഇനി നമ്മൾ ഈ ടേംസ് കൊടുക്കുവാണെങ്കിൽ ഐ ഈക്വൽ ടു 1 കൊടുക്കുവാണെങ്കിൽ എന്ത് വരും, എക്സ് 1 സ്ക്വയർ മൈനസ് എക്സ് 0 സ്ക്വയർ പ്ലസ് ഐ ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ എക്സ് 2 സ്ക്വയർ മൈനസ് എക്സ് 1 സ്ക്വയർ പ്ലസ് എക്സെട്ര. മുമ്പിലത്തെ പോലെ കഴിഞ്ഞ കേസിലെ പോലെ തന്നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുവാണ്. അവസാനം ഐ ഈക്വൽ ടു എൻ കൊടുക്കുമ്പോൾ എക്സ് എൻ സ്ക്വയർ മൈനസ് എക്സ് എൻ മൈനസ് 1 സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഇതിൽ കുറേ ടേംസ് ക്യാൻസൽ ചെയ്യും, എക്സ് നോട്ട് ഇനി വരത്തില്ല. എക്സ് 1 സ്ക്വയർ ക്യാൻസൽ ചെയ്യും, എക്സ് 2 സ്ക്വയർ ക്യാൻസൽ ചെയ്യും, എക്സ് എൻ മൈനസ് 1 സ്ക്വയർ ഇതിൻ്റെ പുറയിലുണ്ട്, അതുമായിട്ട് കട്ട് ചെയ്യും. എക്സ് നോട്ട് സ്ക്വയറും എക്സ് എൻ സ്ക്വയറും ഉള്ളൂ. ഹാഫ് ഇൻറ്റു ഹാഫ് ഇൻറ്റു എക്സ് എൻ സ്ക്വയർ മൈനസ് എക്സ് നോട്ട് സ്ക്വയർ എന്ന് കിട്ടും. ദെൻ ഹിയർ വാട്ട് ഈസ് എക്സ് എൻ, എക്സ് എൻ എന്ന് പറയുന്നത് ബി, ഇപ്പോൾ റൈറ്റ് ഹാൻഡ് പോയിന്റ് ബി 1 ആണ്. എക്സ് നോട്ട് എന്ന് പറയുന്നത് എ ഈക്വൽ ടു
0, 1 minus 0. This is equal to half. Xn equal to b,